ഇപ്പൊ നമ്മള് ജൈവവളം ഉപയോഗിച്ച് തെങ്ങും തൈ പാകുന്നതാണ്, കുറ്റിയാടി തെങ്ങും തൈ പാകുന്നതാണ് നല്ല ഫസ്റ്റ് കോട്ടിങ്, അത്ത പൊടുപ്പ് കിട്ടുമ്പോൾ നമ്മൾ സഞ്ചിയിലേക്ക് പാകുന്നത്. ഇപ്പൊ ജൈവവളം ഉപയോഗിച്ചാണ് നമ്മൾ പാകുന്നത്. ഒരു സഞ്ചി ഇങ്ങനത്തെ ഒരു കവർ എടുത്തിട്ട് അപ്പൊ കൃഷിക്കാർക്ക് നമുക്ക് നല്ല ഫസ്റ്റ് കൊട്ടി സാധനമാണ് നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. നല്ല ഇനം തെങ്ങും തൈ ഇത് അടുത്ത കൊല്ലം 4-5 മാസം കൊണ്ട് നല്ല കണ്ടീഷൻ ആയിട്ട് പൊടിച്ച് നല്ല കണ്ടീഷൻ ആയിട്ടാണ് കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് കാൽഭാഗം മണ്ണ് ആദ്യം നമ്മൾ തേക്കൻ്റെ അകത്ത് എടുത്തതിന്റെ ശേഷം ജൈവവളം ഇത്തിര ബാരലാണ് നമ്മൾ ഇടുന്നത്. ഇതിന്റെ മേലാണ് നമ്മൾ ഇങ്ങനത്തെ തേങ്ങ അന്ന് വെക്കും നല്ല കണ്ടീഷനായിട്ട്. ഇത് കുറച്ച് മണ്ണ് 4 കുറെ ഇത്ര ശേഷിച്ചിട്ട് ശേഷം ഇങ്ങനെ ആക്കിയതിന്റെ ശേഷം അമർത്തിയതിന്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ എടുത്തിലാട് വെക്കും. ഇങ്ങനെയാണ് കുറ്റിയാട് തെങ്ങും തൈ നിറച്ച് കണ്ടീഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആർക്കുമാണ് നല്ല ഫസ്റ്റ് കൊട്ടി തെങ്ങും തൈ നമ്മൾ ഓർഡർ ചെയ്താൽ നമ്മൾ കൊടുക്കും. അപ്പം കൃഷിപ്പണി കഴിഞ്ഞാല് നമ്മൾ സഞ്ചി തേങ്ങ നിറക്കലാണ്. സഞ്ചി തേങ്ങ നിറച്ചാല് കൃഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്നു. കൃഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന അപ്പം കൃഷിപ്പണി കഴിഞ്ഞാല് ഔളാന്റെ പീടിയൽ പോകുമ്പോൾ അങ്ങോട്ടെ പീടിയലും പോകണ്ടേ, പയമ്പൊരി ചായ കുടിക്കണ്ടേ, കേളൊത്ത മുക്കിലും പോകണ്ടേ, മീൻ ചാപ്പലും പോകണ്ടേ, മീനും വാങ്ങിപ്പോരണ്ടേ, കേളൊത്ത മുക്കിലും പോകണ്ടേ, മുനീറിന്റെ പീടിയലും പോകണ്ടേ, കൃഷിപ്പണി ചെയ്യണ്ടേ. കൃഷിപ്പണി വീണ്ടും കഴിഞ്ഞാലും മണിമല പാർക്കിലും നമ്മൾ പോകും. മണിമല പാർക്കിൽ പോയാല് എന്തെല്ലാം കാഴ്ചകൾ കണ്ടിടാൻ, സ്കൂളിലെ കുട്ടികൾ കൂട്ടി വരണ്ടേ. ഇന്ന മണിമല പാർക്കിൽ പോയാല് എന്തെല്ലാം കാഴ്ചകൾ കണ്ടിടാം, ടൂറിസ്റ്റ് ബസ്സിൽ കുന്തിടാം, ടൂറിസ്റ്റ് ബസ്സിൽ വന്നിടാം. മണിമല പാർക്കിൽ പോന്നോരെ നിങ്ങൾക്ക് മുന്നിൽ പോരണ്ടേ, ടൂറിസ്റ്റ് ബസ്സിലും പോരണ്ടേ. നമ്മള് കൃഷിപ്പണി ചെയ്തിട്ട് മണിമല പാർക്കിൽ പോകൂലേ, വൈകുന്നേരം നമ്മള് പോകൂലേ. മണിമല പാർക്കിൽ പോയോരെ നിങ്ങൾക്ക് എന്തെല്ലാം കണ്ടിട്ട്. നമ്മൾ തൈ നടക്കുമ്പോൾ ചിലരെ നമുക്ക് അധികം വിശർപ്പും മറ്റേ മുഷിയുമ്പം ചില പാട്ടുവെല്ലാം പാടി ഇങ്ങനെ കിട്ടിയിരുന്നാൽ നിങ്ങൾ മുഷിയണ്ട, നമ്മൾ മുഷിയണ്ട, അപ്പം നിങ്ങൾ നല്ലോണം കൃഷി ചെയ്യുക. നമ്മൾ ഇന്ന് തേങ്ങ പാകുന്നതാണ്. അപ്പം കവും തൈകൾ തേങ്ങകളെല്ലാം പായിട്ട് നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കണ്ടോ. ഇതൊക്കെ പായെല്ലാം റെഡി കണ്ടീഷൻ ആക്കി വെക്കുന്നതാണ് കൃഷിയിൽ. അപ്പം കൃഷി പാട്ട് പാടുമ്പോൾ നമുക്ക് ദേശം ഒരു മുഷിഞ്ഞലെല്ലാം വരും. അപ്പം എല്ലാവർക്കും ഉണ്ടാവുമൊക്കെ മുഷിനും കാര്യമൊക്കെ ഉള്ളവർക്ക്. നമ്മൾ കൃഷിയിലാണല്ലേ, അപ്പം നമ്മൾ പണിയും കാര്യത്തിനും കാര്യം വന്ന് ഇപ്പം കൃഷിപ്പണി ചെയ്യുന്നതാണ്. സഞ്ചി തേങ്ങ നടക്കുന്നതാണ്, അതിന്റെ ഒരു പാട്ട് നിങ്ങൾക്ക് കിട്ടുക നിന്നേളു. അപ്പൊ കൃഷി സ്ഥലത്ത് നിന്ന് നമുക്ക് എല്ലാ പാട്ടുകളും ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞ്. അപ്പം കൃഷി സ്ഥലത്ത് നിന്ന് എന്നും നിങ്ങൾക്ക് ചെറിയ ഇരുന്ന വരികൾ പാട്ട് നമ്മൾ ഇട്ട് തരും. അപ്പൊ അറിയുന്ന ഒരിക്കലും പാട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കൃഷി പറയുന്നത്. ഇത് നമ്മൾ ഓരോ നോക്കിയിട്ട് ഒരു ധൈര്യം പാടുന്നേളു ഉണ്ടാക്കി പാടുന്നതാണ്. ഓക്കെ എന്നും